ഹലോ, ഞാൻ ജാസ്മിൻ മൻസൂർ. സിൻഡ്രല ബ്യൂട്ടി കോൺസെപ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ബ്ലീച്ചാണ്. മുഖത്തുള്ള ഫൈൻ ഹെയേഴ്സ് അഥവാ രോമത്തിൻ്റെ കളർ കുറയ്ക്കാനാണ് ബ്ലീച്ച് പ്രധാനമായും ഉപയോഗിക്കുന്നത്. രോമത്തിൻ്റെ കളർ കുറയ്ക്കുന്നത് വഴി മുഖം ബ്രൈറ്റ് ആകുന്നു. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലീച്ച് ഷെറിൽസ് കോസ്മസ്യൂട്ടിക്കലിൻ്റെ ഓക്സിഡേം ബ്ലീച്ചാണ്. ഇതൊരു ആൻറ്റി ഏജിങ് ബ്ലീച്ചാണ്. ഇത് സെൻസിറ്റീവ് സ്കിന്നിന് വരെ ഉപയോഗിക്കാവുന്ന ബ്ലീച്ചാണ്. ഇതിൽ നിയാസിനമൈഡ് അടങ്ങിയിരിക്കുന്നതിനാൽ സ്കിൻ ലൈറ്റൻ ആക്കുകയും ചെയ്യുന്നു. ഷെറിൽസ് ഓക്സിഡേം ബ്ലീച്ചിൻ്റെ പാക്കറ്റിൽ പ്രീ ബ്ലീച്ച് ക്രീം, ആക്ടിവേറ്റർ, പോസ്റ്റ് ബ്ലീച്ച് ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പറയാം. ഡബിൾ ഡെപ്ത് ക്ലൻസിംഗ് മിൽക്ക് ഉപയോഗിച്ച് മുഖം ആദ്യമായി ക്ലീൻ ചെയ്യുക. ടിഷ്യൂ പേപ്പർ കൊണ്ട് മുഖത്തുള്ള വെള്ളം ഒപ്പിയെടുക്കുക. പ്രീ ബ്ലീച്ച് ലോഷൻ 5-6 തുള്ളി എടുത്ത് മുഖം മൊത്തം സ്പ്രെഡ് ചെയ്യുക. ബ്ലീച്ച് ക്രീമും ആക്ടിവേറ്ററും അതിൻ്റെ അളവ് സ്പൂൺ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ എടുത്ത് നന്നായി മിക്സ് ചെയ്ത് തരിയില്ല എന്ന് ഉറപ്പുവരുത്തി നന്നായിട്ട് മിക്സ് ചെയ്യണം. ബ്രഷ് ഉപയോഗിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യുക. ആദ്യം നമ്മൾ അപ്പർ ലിപ്പിലാണ് ഇടുന്നത്. ബാക്കി ഭാഗങ്ങൾ, ഹെയർ ഉള്ള ഭാഗങ്ങൾ നോക്കി ഇട്ടതിന് ശേഷം മാത്രം വേണം കവളിലേക്ക് വരാനായിട്ട്. ഹെയർ കളർ ചേഞ്ച് ആയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. മാക്സിമം 10 മിനിറ്റ് മതിയാവും. ഹെയർ കളർ മാറിയാൽ ബ്ലീച്ച് വെള്ളം ഉപയോഗിച്ച് തുടച്ച് മാറ്റണം. അതിനുശേഷം ഒരു ഐസ് ക്യൂബ് കൊണ്ട് ഒന്ന് മസാജ് ചെയ്താൽ ബ്ലീച്ച് ഇട്ടതിൻ്റെ ഒരു റെഡ്നെസ്സോ അലർജിയോ ഉണ്ടാകില്ല. അതിനുശേഷം അലോസൂത്ത് ജെൽ കൂടി തേച്ച് ഒന്ന് മസാജ് ചെയ്താൽ സ്കിൻ ഒന്നുകൂടി ഹൈഡ്രേറ്റ് ആകുകയും ഇതുമൂലം അലർജിയെ കുറിച്ച് ഒട്ടും പേടിക്കേണ്ടി വരികയുമില്ല. 5-10 മിനിറ്റിന് ശേഷം അലോസൂത്ത് ജെല്ല് റിമൂവ് ചെയ്യാം. അതിനുശേഷം പോസ്റ്റ് ബ്ലീച്ച് 5-6 തുള്ളി വീഡിയോയിൽ കാണുന്നത് പോലെ മുഖത്തിട്ട് മുഖം മൊത്തവും സ്പ്രെഡ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം അഥവാ ഇതൊന്ന് വലിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം സൺസ്ക്രീൻ ഇട്ട് നമ്മൾക്ക് കസ്റ്റമറെ പറഞ്ഞു വിടാം. ഇനി ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ബ്ലീച്ച് ഇട്ടതിന് ശേഷം 4-5 മണിക്കൂറത്തേക്ക് സോപ്പോ ഫേസ് വാഷോ ഉപയോഗിക്കാൻ പാടില്ല. ചൂടുവെള്ളത്തിൽ കഴുകുകയോ സ്റ്റീം കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മാസത്തിലൊന്ന് ബ്ലീച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഹെയർ കളർ മാറുന്നതനുസരിച്ച് ബ്ലീച്ച് ചെയ്താൽ മതിയാകും. ആദ്യമായി ബ്ലീച്ച് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അലർജി ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലീച്ച് ഇട്ടതിന് ശേഷം യാതൊരു കാരണവശാലും വെയിൽ കൊള്ളാൻ പാടില്ല.